നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ISL നായിട്ട് പൂർണ്ണ സജ്ജമായിരിക്കുന്നു. അതാണ് ഇന്നത്തെ മുഹമ്മദ് നസീക്കെതിരെ നടന്ന ഫ്രണ്ട്ലി മത്സരം സൂചിപ്പിക്കുന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് മുഹമ്മദ് നസീയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ സച്ചിൻ, മിലോസ്, സഹീഫ്, പ്രീതം, ഫ്രെഡി, ഐമൻ, രാഹുൽ, കോയഫ്, പെപ്ര, നോഹ്, നവോച്ച എന്നിവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കളിയുടെ ആദ്യ പകുതി പിന്നിടുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു. ആ ഗോൾ കണ്ടെത്തിയത് നോഹ് സദോയി ആയിരുന്നു. മത്സരം പുരോഗമിക്കവേ 2 പകുതിയിൽ അടുത്ത ഗോളും ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി. യോഹിൻബ മീട്ടയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചത്. ഒടുവിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുകയും ചെയ്തു. ഇനി ബ്ലാസ്റ്റേഴ്സ് ഇതാ കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ ആരാധകർക്ക് മുന്നിൽ ലുലു മാളിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഇവൻ്റാണ്. എന്തായാലും ISL ഇത് ആരംഭിക്കാൻ പോകുന്നു. സെപ്റ്റംബർ 13-നാണ് ഉദ്ഘാടന മത്സരം. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി 15-നാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് ആരാധകരെ ആർത്തു വിളിക്കുന്ന ആ മനോഹര നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ തകർപ്പൻ വിജയത്തിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.